ഞെട്ടിക്കുന്ന ഭീകരമായ ഉയർച്ചയാണ് ഇന്ന് കേരളത്തിലെ സ്വർണ്ണവിലക്ക് സംഭവിച്ചിട്ടുള്ളത്. ഞെട്ടിക്കുന്ന പറഞ്ഞാൽ ഭയങ്കരമായ രീതിയിലെ ഉയർച്ച. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താ അത് പെട്ടെന്ന് ഇങ്ങനെ വലിയ രീതിയിൽ ഉയരാനുള്ള കാരണമെന്ന്? ശരിക്ക് യഥാർത്ഥ വിപണി പ്രകാരം ഇന്ന് കേരളത്തിലെ സ്വർണ്ണവിലയിൽ മാറ്റം ഒന്നും ഉണ്ടാവാൻ പാടില്ല. പക്ഷേ വലിയ രീതിയിൽ, അതായത് ഭയങ്കരമായ രീതിയിൽ, ഇതുകൊണ്ടാണ് ഇന്ത്യയിൽ നിങ്ങളോട് പറഞ്ഞത്, ചെറിയ ചെറിയ പ്രൈസുകൾ 36,880 അങ്ങനത്തെ പ്രൈസുകളൊക്കെ ആകുമ്പോൾ വാങ്ങിക്കോളൂ വാങ്ങിക്കോളൂ. ഇനി ഇതുമല്ല ഉണ്ടാവുക, ഇനി ചിലപ്പോൾ ജൂലൈയിലും മറ്റുള്ള എന്തെങ്കിലും ടാക്സ്. കാരണം ഗോൾഡാണ് യഥാർത്ഥ പണം എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ മാത്രമല്ല, ഒരു 800 രൂപ വെറുതെ കുറച്ചിരുന്നു അക്ഷയ തൃതീയ എന്ന് പറയുന്ന ആ ഒരു ഇത്, അത് ഇതുവരെയായിട്ട് ഇതിലേക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ഫാക്ടർ ഒന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മണി പ്രിന്റിങ് റിസഷൻ അത്രമാത്രം ഉണ്ട്. ഇതൊന്നും അല്ല, എന്തറിയാലും നിങ്ങൾ പറഞ്ഞുതരാം, ഗോൾഡ് 40,000 60,000 ഒക്കെ കടന്നു പോകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു ഇന്ത്യയിൽ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ഇനി ടാക്സ്, പഴയൊരു ടാക്സ് ഉണ്ടായിരുന്നു, ആ ടാക്സ് ഒഴിവാക്കിയിട്ടുണ്ട്, അതിന് ഗവൺമെന്റ് എപ്പോഴാണ് ഗോൾഡിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയാൻ പറ്റില്ല. കാരണം ആ രീതിയിലുള്ള എന്താ ഒരു ഗ്രോത്ത് മുരടിപ്പാണ്. എത്രയാണ് സംഖ്യ ഇന്ത്യയിൽ പറയട്ടെ, ഒന്ന് എത്ര കൂടിയതെന്നുള്ളത്, അതിന് മുമ്പ് ഈ കാര്യം പറയൽ വളരെയധികം അത്യാവശ്യമാണ്. കാരണം ഒരു വളർച്ചയുടെ ഒരു മുരടിപ്പ് ഈ റിസൾട്ട് ഇന്ത്യയിലും ഒരുപാട് മുമ്പേ കിട്ടിയിട്ടുണ്ട്. ബട്ട് ഇന്ത്യയിൽ വളരെയധികം ചെക്ക് ചെയ്ത് നോക്കുക, എന്താണ് ഇതിന് കാരണമെന്ന്. ഇത്രയും വലിയ രൂപയുടെ, അപ്പോൾ രൂപയുടെയും ഡോളറിൻ്റെ ഒക്കെ ഒക്കെയാണ്. പക്ഷേ മെറ്റലിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുകയാണ്. ഒരാളുടെ കയ്യിലുള്ള ഗോൾഡ് അയാൾ കരുതണം. അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഈ 37,000, ഇപ്പോൾ 37,000 അല്ല, അപ്പോൾ വലിയ സംഖ്യത്തിലേക്ക് വരുന്നത്, ഇപ്പോൾ ഒരു ഏകദേശം 37,000 എന്ന് പറയുന്ന സംഖ്യ, അല്ലെങ്കിൽ 36,000 എന്ന സംഖ്യ, അല്ലെങ്കിൽ 35,000 എന്ന സംഖ്യയൊക്കെ ഒരു പവൻ ഗോൾഡിനെ സംബന്ധിച്ച് വളരെ വളരെ ചീപ്പാണ്. 38,000 ആയാലും 39,000 ആയാലും ഒരു സ്വർണത്തെ അപേക്ഷിച്ച്, 39,000 പൈസ ഇല്ലാത്ത ആളുകൾക്ക് ചിലപ്പോൾ അത് വലിയ പൈസ ആയിരിക്കാം. ബട്ട് 39,000 എന്ന് പറയുന്നത് വെറും എന്താ ഒരു വസ്തുവിനും പറ്റാത്ത നിലയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. കാരണം അത്ര മാത്രം മണി പ്രിന്റിങ്, പ്രിന്റിങ് പ്രിന്റിങ് പ്രിന്റിങ്. അപ്പോൾ ഇത്ര രീതിയിൽ മണി പ്രിന്റിങ് നടക്കുന്ന ഈ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഗോൾഡ് വാങ്ങി വെച്ചാൽ, അതുകൊണ്ടാണ് ഇന്ത്യയിൽ പണി, ദോസ് ഹൂ വാണ്ട് ടു സേവ് ദെയർ വെൽത്ത് ഓർ പ്രൊട്ടക്ട് ദെയർ വെൽത്ത്, ദേ ഹാവ് ടു സേവ് ഗോൾഡ് ഫിസിക്കലി ആൻഡ് ലീഗലി. ഇന്ത്യയിൽ പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും ആയിരിക്കില്ല, ഇന്ന് വരുന്ന റിസഷനും മറ്റുള്ളതൊക്കെ പാടെ വരുന്നതോടുകൂടി വീണ്ടും വേണം. കാരണം ഇപ്പോൾ തന്നെ പണത്തിൻ്റെ ലഭ്യത, ഇപ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും എന്താ പണത്തിൻ്റെ ലഭ്യത വളരെ കുറവാണ്. പണത്തിൻ്റെ ലഭ്യത, അതായത് ഭയങ്കരമായ രീതിയിൽ, അതായത് ബിസിനസ് ഐ മീൻ മൊത്തം സാമ്പത്തികം മുരടിച്ച തന്നെയാണുള്ളത്. പല ഇത് നിങ്ങൾ ഇന്ത്യയിൽ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ചെന്നിട്ടാണ് ഇതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം കൂടിയാണ് പറയുന്നത്. അതല്ല വെറുതെ പുസ്തകത്താളുകളിൽ നിന്ന് കുറേ മുമ്പേ ഇത് എഴുതി വെച്ച് പഠിച്ചയച്ച് പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതല്ല പറഞ്ഞു. ബട്ട് ഫിനാൻഷ്യൽ വേൾഡ് മൊത്തം എന്താ വയലി നേരോടെ, അപ്പോൾ എന്ന് വെച്ചാൽ മണി സപ്ലൈ ഇല്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യട്ടെ? മണി സപ്ലൈ ചെയ്യുന്നുണ്ട് നല്ലോണം, ബട്ട് എന്താ ഈ പണം എത്തുന്നില്ല, പണത്തിൻ്റെ ലഭ്യത വളരെ കുറവാണ്. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും? ഗവൺമെൻറ്റിന് വീണ്ടും പ്രിൻറ്റ് ചെയ്യേണ്ടി വരും. പ്രിൻറ്റിങ് 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 ഒരുപാട് പ്രിൻറ്റ് ചെയ്ത് അടിച്ച് ഇറക്കി ഒരു നിലക്കാണ്. കാരണം ഇപ്പോൾ തന്നെ ഇൻഫ്ലേഷൻ അത്രമാത്രം കൂടിയിട്ടാണ് പെട്രോൾ പ്രൈസ് തന്നെ കുറച്ചത്. അതിനെ നേരിടാൻ കഴിയത്തില്ല. കാരണം ഗോൾഡാണ് യഥാർത്ഥ പണം. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, ആരെങ്കിലും അവരുടെ വെൽത്ത് പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗോൾഡിൽ സേവ് ചെയ്യണം. ഇന്ത്യയിൽ പറയും എപ്പോഴാണ് വാങ്ങേണ്ടത്, 36,880 ഇന്ത്യയിൽ 37,000 ആയപ്പോഴും 37,160 ആയപ്പോഴും ഇന്ത്യയിൽ പറഞ്ഞു അല്പം കൂടി താഴേക്ക് പോയേക്കും ഗോൾഡ്. പക്ഷേ വാങ്ങാനുള്ളവർ വാങ്ങിക്കോളൂ, അതാണ് നല്ലത് എന്ന് ഇന്ത്യയിൽ അപ്പോഴും നിങ്ങളോട് പറയാൻ കാരണം അതാ. 37,000 താഴേക്ക് 36,880 ആയപ്പോൾ ഇന്ത്യയിൽ, അപ്പോൾ ഇന്ത്യയിൽ വാക്ക് മാലിക്കൊന്നുമില്ല. 36,880 വാങ്ങാൻ പറഞ്ഞു, 37,000 വാങ്ങാൻ പറഞ്ഞു. കാരണം റഷ്യ ഉക്രൈൻ യുദ്ധം നിലനിൽക്കുന്നത് കൊണ്ട് ഗോൾഡിന് 37,000 താഴേക്ക് പോകാൻ കഴിയില്ല. പെട്രോൾ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാലും എന്താ പറയുക, തകർന്നടിയാൻ പോകുന്നില്ല എന്ന് ഇന്ത്യയിൽ പറയാൻ കാരണം അതാ. അപ്പോൾ 37,000 താഴേക്ക് ഒക്കെ റഷ്യ ഉക്രൈൻ യുദ്ധം പെട്ടെന്ന് ഇവിടെ അവസാനിക്കണം, എന്നാൽ ഓക്കെ ഒന്ന് ഗോൾഡിന് നല്ല ഇത് വരും. പക്ഷേ ഇപ്പോൾ എന്താ ഇപ്പോഴത്തെ, അതുകൊണ്ടാണ് ഇന്ത്യയിൽ പറയുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധം എന്റെ ഓരോ പോയിന്റുകളും ഇന്ത്യയിൽ പറഞ്ഞു തരാൻ കാരണം അതാ. മരിയപ്പോളും അതേപോലെ ലുഹാൻസ് റീജിയൻസ് ഇനി അടുത്ത അവരുടെ ടാർജറ്റ് കാർക്കീവ് ആയിരിക്കാം, പിന്നീട് അങ്ങോട്ട് കീവ് ആയിരിക്കും. അപ്പോൾ ഈ അതുപോലെ കൂടുതൽ സാങ്ഷൻസ് റഷ്യക്ക് മേലെ വരികയാണ്, കൂടുതൽ വെപ്പൺസ് ഉക്രൈന് കിട്ടുകയാണ്. അപ്പോൾ ഈ ഒരു അടിയന്തര ഘട്ടം ഇവിടെയുണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കുക. ആഗോള വിപണി സ്വർണ്ണവില 1856 ആ റേഞ്ചിലാണ് ഉള്ളത്. 1855 ആണ്ട് ചേർക്ക്, 1850 അവിടെ വലിയ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഓക്കെ, ഇന്ത്യൻ വിപണിയിലും വന്നിട്ടില്ല. അപ്പോൾ അതൊന്നുമല്ല കാരണം, മനസ്സിലായില്ലേ? ഇത് കൂട്ടി
അക്ഷയ തൃതീയതക്ക് അന്ന് കുറച്ചിരുന്നു, 800 രൂപയുടെ അടുത്ത് കുറച്ചിരുന്നത് എന്തെല്ലാം അത് അസോസിയേഷൻ എപ്പോൾ പിടിച്ചാണ്ടാണ് അതൊക്കെ ഈ എടുക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള ചില ഫാക്ടറികൾ അവർക്ക് എപ്പോൾ അതൊക്കെ ഒരു ഇതാണ്, അല്ലാതെ വിപണി പ്രകാരമുള്ള ഒരു കൂട്ടലല്ല എന്നുള്ളത്. അത് എന്തായാലും അതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എന്താണ് എന്തുകൊണ്ട് ഇങ്ങനെ കൂടിയ വില അക്ഷയ അക്ഷയ തൃതീയ എന്ന് പറഞ്ഞ വേളയിൽ അക്ഷര മിസ്റ്റേക്കാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കാത്തിരുന്നു. ബട്ട് അതല്ല, ഇന്ന് കേരളത്തിൽ സ്വർണ്ണ വില കൂടി, ഒരു പവന് 480 രൂപ കൂടി, 38,200 രൂപയായി, 38,000 കടന്നിരിക്കുകയാണ് ഒരു പവന്. 38,200 രൂപയാണ് ഇന്ന് ഒരു പവന്. അതേപോലെ ഒരു ഗ്രാമിന് 4,775 രൂപ. ഓക്കെ, എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നാളത്തെ സ്വർണ്ണവിലയെക്കുറിച്ചുള്ള വീഡിയോസും ഇനി അങ്ങോട്ട് സ്വർണ്ണവില എന്നുള്ളതിനെ കുറിച്ച് ഒരു അപ്ഡേറ്റും കൂടി കൂടുതൽ അപ്ഡേറ്റുകൾ എന്തെങ്കിലും നൽകുന്നതായിരിക്കും. അത് കാരണം ഞാൻ വേണ്ടി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. സംശയങ്ങൾക്ക് അമ്മയോട് ചോദിക്കാം.